சுந்தரியேவா வெண்ணிலவேவா என் ஜீவதாளம் நீ பிரணயினி ஸ்நேகவீதி அம தோழியாயிவா பிரியமயோ அந்தொரிக்கலென்னோ அந்த நாளிலென்றே ஹிருதயம். ஹலோ ஃப்ரெண்ட்ஸ், எல்லாவர்க்கும் புதியொரு வீடியோலோட்ட സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂയിൽ കണ്ടതുപോലെ ഒരു കിടുക്കാച്ച സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മുടെ ഫോണിൽ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂന്ന് റേഷ്യോസ് വരും. അവിടെ 16:9 എന്നുള്ള ആ റേഷ്യോ സെലക്ട് ചെയ്യുക. ഇനി നമുക്കിതിൽ വേണ്ടുന്ന ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ആ ഒരു മീഡിയ എന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗ്യാലറിയിലുള്ള ഇമേജും വീഡിയോയും അവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായ ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കത്രികയുടെ ആ ഒരു ഐക്കണിൻ്റെ ഇപ്പുറത്തെ ഒരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് രണ്ട് വിരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രീനിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ഈക്വൽ ബട്ടൺ പ്രസ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ ലെങ്ത് 30 സെക്കൻഡ് ആക്കുക. നമ്മളിപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ ലെങ്ത്താണ് 30 സെക്കൻഡ്. ഇനി നമുക്കിതിലൊരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം. ടെംപ്ലേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ലെയറ് സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗ്യാലറിയിൽ എവിടെയാണോ ആ ടെംപ്ലേറ്റ് ഉള്ളത് അവിടെ നിന്ന് ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കത്രികയുടെ ഐക്കണിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ആ ടെംപ്ലേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ 3-4 ഓപ്ഷൻ വരും. അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ബ്ലെൻഡിങ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടെ സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്ത ആ ടെംപ്ലേറ്റിൽ ഓൾറെഡി ഒരു മ്യൂസിക് കാണും. ആ ഒരു മ്യൂസിക് റിമൂവ് ചെയ്യാൻ വേണ്ടി ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ മുകളിലായിട്ട് ഓഡിയോയുടെ ഒരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ റിമൂവ് ആകുന്നതായിരിക്കും. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ആവശ്യമായിട്ടുള്ള ഓഡിയോ ആഡ് ചെയ്യാം. ഓഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഓഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓഡിയോ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ, ഒരു സ്റ്റാറ്റസ് വീഡിയോയിൽ ഓൾറെഡി ഉള്ള ഒരു മ്യൂസിക് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം ലെയറ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മീഡിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു വീഡിയോ എവിടെയാണോ കിടക്കുന്നത് അവിടെ നിന്ന് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരു കത്രികയുടെ ഒരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഓഡിയോ വേറെ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ എക്സ്ട്രാ ഉള്ള എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കളയും. അതിനായി ഓരോ വീഡിയോയും ആദ്യം ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കത്രികയുടെ ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ട്രിം ടു റൈറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ടായി പോകുന്നതായിരിക്കും. ഇനി ഈ ഒരു വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടി ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസല്യൂഷനും ഫ്രെയിം റേറ്റും സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.